അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 100% താഴേക്കുള്ള കംപ്ലീറ്റ് കണക്ഷൻസ് നമുക്ക് താഴേക്ക്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ഡോർ ഇല്ലായിരുന്നു നമ്മുടെ പ്ലാനില്. ഈ സ്ലൈഡിംഗ് സിസ്റ്റം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വെസ്റ്റ് സൈഡിലെ എല്ലാം നാച്ചുറൽ ലൈറ്റും എയർ ഫ്ലോ എല്ലാം ഈ ഒരു ഏരിയ കൂടാണ് നടക്കുന്നത്. ഹോട്ട് എയറിനെ എല്ലാം ഇവിടുത്തെ വെളിയിലോട്ട് കളയുന്നതെല്ലാം ഈ ഒരു സ്പേസിൽ കൂടാണ്. പുറത്തു നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി ഭംഗി. നൈറ്റിലൊക്കെ ലൈറ്റ് ഒക്കെ വീഴുമ്പം ഈ ഒരു ഏരിയ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനും എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ കടകളിലൊക്കെ തൂക്കിയിട്ടേക്കുന്ന ഷട്ടേഴ്സ് ഇല്ലേ, ഷട്ടറിന്റെ ലാത്ത് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. പെട്ടെന്ന് വിസിബിൾ ആവാത്ത രീതിയിൽ ഒരു സ്പേസിലാണ് ചെയ്തേക്കുന്നത്. നമസ്കാരം, ഞാൻ വിഷ്ണു വിജയൻ, വീട് ബൈ വിഷ്ണു വിജയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീട് വിസിറ്റ് സീരീസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ്. ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ്. ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. 2700 square feet 50 lakh rupees നിർമ്മിച്ച ഒരു സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ സ്വപ്ന സുന്ദര മനോഹര ഭവനത്തിന്റെ ആർക്കിടെക്ടിനെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് സാറിന്റെ പേര്? ജിജോ തങ്കച്ചൻ. ജിജോ തങ്കച്ചൻ എവിടെയാണ് ബേസ് ചെയ്യുന്നത്? ഞങ്ങൾ അടൂർ ബേസ് ചെയ്താണ് ഞങ്ങളുടെ ആർക്കിടെക്ട് ഫേം നടത്തുന്നത്. അടൂർ. എന്താണ് നമ്മുടെ ഫേമിന്റെ പേര്? നേച്ചേഴ്സ് ക്രാഫ്റ്റ് എന്നാണ്. നേച്ചേഴ്സ് ക്രാഫ്റ്റ്. എത്ര വർഷമായിട്ട് ഈ സെഗ്മെന്റിലുണ്ട്? ഞാൻ 2018 അടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2014 പാസ് ഔട്ട് ആയത്. അപ്പൊ ഒരു യങ് ആർക്കിടെക്ട് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ വീടിന്റെ വിശേഷങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കേൾക്കാം. അപ്പൊ നമ്മൾ വീടിന്റെ കോസ്റ്റ് 50 lakh പറഞ്ഞു. ഈ പറയുന്ന ലാൻഡ്സ്കേപ്പിംഗ് ഫെസിലിറ്റിയും അതുപോലെ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് ലോഞ്ച് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടി എത്ര കോസ്റ്റ് ആണ് അഡീഷണൽ ആയിട്ട്? അഡീഷണൽ ആയിട്ട് നമുക്ക് ഏകദേശം 7.5 lakh ഓളം ഔട്ടർ ബൗണ്ടറി വാള് ലാൻഡ്സ്കേപ്പ് ഔട്ട്ഹൗസും എല്ലാം കൂടെ ആയിട്ടുണ്ട്. ഓക്കെ. ആർട്ടിഫിഷ്യൽ കടപ്പാ സ്റ്റോൺ ആണ് ഇത്. അതെ അതെ. ഓക്കെ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് നമുക്ക് വളരെ ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. ഇത് സ്ക്വയർ ഫീറ്റിന് 100 rupees per square feet നമുക്ക് ഇത് ഇവിടെ ലേ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ലേ ചെയ്യാം. ഇൻക്ലൂഡിംഗ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉൾപ്പെടെ 100 rupees നമുക്ക് ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗേറ്റിന്റെ പോർഷൻ ചെയ്തിരിക്കുന്നത്, സത്യത്തിൽ ഞാൻ വന്ന് കണ്ടപ്പോ മുതൽ ഈ ഗേറ്റിന്റെ പോർഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇത് 150 ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് എന്ത് മെറ്റീരിയലാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നമ്മുടെ കടകളിലൊക്കെ തൂക്കിയിട്ടേക്കുന്ന ഷട്ടേഴ്സ് ഇല്ലേ, ഷട്ടറിന്റെ ലാത്ത് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ വെയിറ്റ് ഗേറ്റ് കുറച്ച് എക്കണോമിക്കൽ ആയിട്ട് ചെയ്തൊരു സാധനമാണ്. സംഭവമാണ് അത് വളരെ സൂപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ 150 ഫ്രെയിം ആണ് അതിനോടൊപ്പം ചെയ്തിരിക്കുന്നത്. ഷട്ടറിന്റെ ലാത്ത് ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ നമ്മൾ പൗഡർ കോട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് 150 എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ട്യൂബ് തന്നെയാണ്. അപ്പൊ ഇതിന് എത്ര കോസ്റ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്? ഏകദേശം നമുക്ക് ഈ ഗേറ്റും അതും കൂടെ 25,000 വിക്കറ്റ് ഗേറ്റ് ഉൾപ്പെടെ കോസ്റ്റ് ആണ്. വളരെ കോസ്റ്റ് കുറവായിട്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തളത്തിലേക്ക് കടക്കാം. അകത്തളത്തിലോട്ട് കടക്കുമ്പോ ഇതിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിന്റെ പോർഷൻ ആണ്. അപ്പൊ ഈ സിറ്റ് ഔട്ടിന്റെ പോർഷനിൽ ആസ് ആർക്കിടെക്ട് എന്തൊക്കെ ഇൻവോൾവ്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്? ഇതിനകത്ത് നമ്മൾ ഒരു കോമൺ ടിപ്പിക്കൽ സ്റ്റെപ്പ് അല്ല ഇതിൽ പ്രത്യേകിച്ച് കൊടുത്തേക്കുന്നത്. സിറ്റ് ഔട്ട് ഒരു ചെറിയ പോർഷൻ ആക്ച്വലി. ആ ഒരു ചെറിയ സ്പേസ് ഫീൽ ആവാതിരിക്കാൻ സ്റ്റെപ്പിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ കസാരി ഇടാതെ നമുക്കൊന്ന് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും പത്രം വായിക്കാനും അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് അത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പോകുന്നത് ഫോർമൽ ലിവിംഗിലേക്കാണ്. ഇതാണ് ഫോർമൽ ലിവിംഗ് സ്പേസ് ഈ വീടിന്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഇതാണ് ഫോർമൽ ലിവിംഗ്. ഇപ്പൊ ക്ലയന്റിന് മെയിൻ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഈ ഫോർമൽ ലിവിംഗിൽ ഇരുന്ന നമ്മുടെ വീടിന്റെ ഇൻസൈഡ് സ്പേസ് ഒന്നും കാണല്ല, പ്രൈവസി കോൺഷ്യസ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിനെ ഒരു സെപ്പറേറ്റ് കോർണറിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. അത് അത് നമ്മൾ കേറി വരുന്ന എൻട്രൻസിൽ നിന്ന് ഒന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് മറൈൻ പ്ലൈവുഡ് നമ്മള് പാനൽ ചെയ്തിട്ട് അതിന്റെ പുറത്ത് വിനീർ ഫിനിഷ് ആണ് ചെയ്തത്. അത് മറൈൻ പ്ലൈവുഡ് പാനൽ ചെയ്തിട്ട് ലാമിനേറ്റ് ഫിനിഷ് ആണ്. അതെ ഇതെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതൊരു ബിഗ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഒരു പേഷ്യോ
അവിടേക്ക് ക്രിയേറ്റ് ചെയ്ത അതൊന്ന് കാണാം. പേഷ്യയിലേക്ക് പോവാം. എന്താണ് അത്, അതിന്റെ ഒരു പ്രത്യേകത കാണാം. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു സെപ്പറേഷൻ, അതൊരു ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇതൊരു ചെറിയൊരു ഫോയർ സ്പേസ് എന്ന് പറയാം ഇതിനെ. ഇതൊരു ചെറിയ ഷൂറാക്സ് ആണ്. ഓക്കെ, അതിനകത്ത് ഇരിക്കാനുള്ള ഒരു ബെഞ്ച് സെറ്റപ്പ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. അത് ഒരു ഷോക്കേസ് പോലെ, പിന്നെ ഷോക്കേസ് പോലെ ആർട്ടിഫാക്ട്സ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതൊരു പാഷിയോ സ്പേസ് ആണ് ഇത് ചെയ്യുന്നത്. അതെ. അപ്പൊ ഈ പാഷിയോ സ്പേസ് എന്ന് പറയുന്നത് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ വന്ന ഒരു ഒരു ഗ്യാപ്പിന്റെ ഗ്യാപ്പിൽ ഒരു പോക്കറ്റ് സ്പേസ് വന്നപ്പോൾ അതിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു സ്പേസ് ആണ് ആക്ച്വലി ഇത്. അപ്പൊ ഇത് താഴെ ഇട്ടിരിക്കുന്നതൊക്കെ ബ്ലോക്ക്, ഇത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്, നാച്ചുറൽ ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ. നാച്ചുറൽ പെബിൾസ് പെബിൾസ് ഇട്ടിരിക്കുന്നു. പിന്നെ മുകളിൽ സ്ട്രക്ചറൽസ് ചെയ്തിരിക്കുന്നു. കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി കുറച്ച് ഗ്രിൽസും പാറ്റേണും ഒക്കെ 4020 ഫ്യൂച്ചറിലേക്ക് ഇതിലേക്ക് ക്രീപ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് ആഡ് ഓൺ ആവും ക്രീപ്പറും കാര്യങ്ങളും എല്ലാം കവേർഡ് ആയിട്ട് വരും. അപ്പൊ ഇനി ഇത് ഫാമിലി ലിവിംഗിലേക്ക് പോകുന്നത്. സ്പേസ് കുറച്ചാണ്, ചെറിയൊരു സ്പേസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അറ്റ് എ ടൈം ഒരു അഞ്ചു പേർക്കുള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല. 4 ഫാമിലി മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഫാമിലി ലിവിംഗ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ടി വി സ്പേസ്, അതിന്റെ പുറകിൽ പാനലിംഗ് ചെയ്തിട്ട് ഒരു മാർബിൾ ഫിനിഷിൽ ലാമിനേറ്റ്സ് സ്റ്റിക്ക് ചെയ്തെടുത്തേക്കാണ്. അതെ അതെ, പ്ലൈവുഡ് തന്നെ ലാമിനേറ്റ് ചെയ്തേക്കുന്നത്. അതെ അതെ അതെ, കംപ്ലീറ്റ് റൂംസും എല്ലാം ഒറ്റ ടൈല്. എന്തുകൊണ്ടാണ് ഈ 4x2 മാത്രം പ്രിഫർ ചെയ്യാനുള്ള കാര്യം? നമുക്ക് ആ സ്പേസിനെ ഒന്ന് ഡിഫൈൻ ചെയ്യും. ഡിഫൈൻ മാത്രമല്ല, ആ ലോങ് സ്പേസ് കാണിക്കാൻ വേണ്ടി. ഇത് ആക്ച്വലി ചെറിയ ചെറിയ റൂംസുകളാണ്, ആക്ച്വലി ചെറിയ ചെറിയ പോക്കറ്റ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ ഒരു കണ്ടിന്യൂറ്റി ഇതിനകത്ത് ഗ്രിഡിന്റെ ഒരു കണ്ടിന്യൂഷൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. മാത്രമല്ല 4x2 എന്ന് പറയുമ്പോൾ നമ്മൾ അതോട്ട് കേറുമ്പോൾ നമുക്ക് ഏരിയ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ടൈൽസിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് എപ്പോഴും താഴത്തെ ഫ്ലോറിംഗിന്റെ ഏരിയ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ ഡൈനിങ് സ്പേസ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് ഭയങ്കര വൈഡ് ഏരിയ ആയിട്ടായിരുന്നു, ഡബിൾ ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ അതെ, ഈ ഒരു ഏരിയ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനും എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പം മേളിൽ നിന്നും താഴെ നിന്നും ഒക്കെ ഉള്ള കണക്ടിവിറ്റിയും കൂടെ മെയിൻ സംഭവം വിഷ്വൽ കണക്ഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതാണ് ഈസ്റ്റ് സൈഡ് ആക്ച്വലി. ഇപ്പം രാവിലത്തെ കിഴക്കൻ സൂര്യപ്രകാശവും അതായത് വെസ്റ്റ് സൈഡിലെ എല്ലാം നാച്ചുറൽ ലൈറ്റും എയർ ഫ്ലോ എല്ലാം ഈ ഒരു ഏരിയയിൽ കൂടെയാണ് നടക്കുന്നത്. ഹോട്ട് എയറിനെ എല്ലാം വെടുത്ത് വെളിയിലോട്ട് കളയുന്നതെല്ലാം ഈ ഒരു സ്പേസിൽ കൂടെ ആണ്. അപ്പൊ അതൊരു ആ ഒരു ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതെ അതെ, അവിടെ നമ്മൾ ഫിക്സഡ് ഗ്ലാസും എയറിനെ പുറത്തോട്ട് വെന്റ് ചെയ്യാൻ വേണ്ടി ലൂവേഴ്സും ഒക്കെയാണ്, അലൂമിനിയം ലൂവേഴ്സ് ഒക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ വാഷ് കൗണ്ടർ എവിടെയാണ്? ഇതിന്റെ വാഷ് കൗണ്ടർ നമുക്ക് പെട്ടെന്ന് വിസിബിൾ ആവാത്ത രീതിയിലൊരു സ്പേസിലാണ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു പേശിയുടെ അവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് കൊടുത്ത് നമുക്ക് അതും പ്ലൈവുഡ് ലാമിനേറ്റ്, പ്ലൈവുഡ് ലാമിനേറ്റ് വിത്ത് ഇത് ടൈലാണ്, ടൈലായിട്ട് വൈറ്റ് ടൈലായിട്ട്. അപ്പൊ ഇതൊരു മിറർ ഒക്കെ അത്യാവശ്യം വലിയ സ്പേസിലുള്ള മിറർ തന്നെയാണ് കൊടുത്തത്. അതെ അതെ അതെ. ഓക്കെ, താഴെ എല്ലാം പ്ലൈവുഡ് ലാമിനേഷൻ, ലാമിനേറ്റ്സും സ്റ്റോറേജ് സ്പേസ് ആണ്, സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്റെ കിച്ചൺ സൈഡിലേക്ക് പോകാം. കിച്ചന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ കിച്ചണില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂംസും ക്ലോസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഇതെല്ലാം ക്ലയന്റ്സിന്റെ റിക്വയർമെന്റ് തന്നെയാണ്. അതെ അതെ അതെ, ഇതാണ് കിച്ചന്റെ സ്പേസ്. ഇതിന് മുകളിലെല്ലാം ടൈൽ, ടൈൽ തന്നെ വൈറ്റ് ടൈൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. താഴെ എല്ലാം മറൈൻ പ്ലൈ ആണ്. അതെ, ലാമിനേഷൻ. പിന്നെ ഫ്രിഡ്ജിന്റെ കോർണറിലെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എൻക്ലോസ് ചെയ്ത് വെച്ച്, എൻക്ലോസ് ചെയ്തിട്ട് ആൾ യൂണിറ്റും ഒരു യൂണിറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു, ബാക്കി ലോഫ്റ്റും ബോട്ടം യൂണിറ്റും എല്ലാം ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും വർക്ക് ഏരിയ നമുക്ക് തൊട്ടപ്പുറത്തുണ്ട്. കണക്റ്റഡ് ആയിട്ട് കിച്ചൺ. സാധാരണ ഇപ്പൊ പുതിയ ടേമില് കിച്ചൺ, ലിവിംഗ്, ഡൈനിങ് ഈ ഒരു കോൺസെപ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കോംബോ ആയിട്ട് അതുമായിട്ട് കണക്ട് ആയിട്ട് കിച്ചൺ. അവർക്കെല്ലാം ഒരു ക്ലോസ്ഡ് സ്പേസ് വേണമെന്നായിരുന്നു അവരുടെ റിക്വയർമെന്റ് എല്ലാത്തിനും. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു ഡോർ ഇല്ലായിരുന്നു നമ്മുടെ പ്ലാനില്. ഈ സ്ലൈഡിംഗ് സിസ്റ്റം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, അത് സീ ത്രൂ ആണ് താനും. അതിൽ ഗ്ലാസ് 12mm ടഫൻ ഗ്ലാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിന്റെ റെയിലിംഗ് എല്ലാം ആക്ച്വലി ടോപ്പ് ഇക്കടയാണ്. ഇതിന്റെ സ്ലൈഡിംഗ് ചാനൽ സിസ്റ്റംസ് എല്ലാം പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. താഴെ നമുക്കൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒന്നുമില്ല. ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. അതെ അതെ, കൂടുതലും ഈ സ്മെല്ലൊക്കെ പുറത്തു പോകുന്നു പറഞ്ഞാണ് ആക്ച്വലി
ഇങ്ങനെ ചെയ്തത്. പിന്നെ കിച്ചണിന്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലൊന്നും അല്ല, ഒരു നോർമൽ കിച്ചൺ പറ്റുന്ന ഒരു കിച്ചണേ ഉള്ളൂ. മാസ്റ്റർ ബെഡ്റൂം ആക്ച്വലി നമ്മുടെ ഫാമിലി ലിവിംഗിൽ നിന്ന് അഡ്ജസ്റ്റൻ സൈഡിലാണ് ഇതിന്റെ ഡോർ ഓപ്പണിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിന്റെ സീലിംഗ് കംപ്ലീറ്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇത് നമ്മള് ജിപ്സം ബോർഡ് ഡയറക്റ്റ് സീൽ ചെയ്തിട്ട് അതിന്റെ മണ്ടയില് ഈ വിനീർ സ്റ്റിക്ക് ചെയ്തേക്കുക. എന്നിട്ട് അതില് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം. മാസ്റ്റർ ബെഡ്റൂമിന്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് നോക്കാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഓക്കെ, ഇതൊരു സ്റ്റാൻഡേർഡ് സൈസ് ബെഡ്റൂം ആണ്, ഒത്തിരി ഓവർ സൈസ് ഒന്നുമല്ല. അതിനകത്തില് ഒരു ബെഡ്, ഒരു വാർഡ്രോബ് ഉണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡ്, പിന്നെ ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഈ പറഞ്ഞേക്കുന്ന ഈ റൂമിൽ ചെയ്തേക്കുന്ന എല്ലാം മറൈൻ പ്ലൈ ആണ്. എല്ലാം മറൈൻ പ്ലൈ. സെവൻ ടൺ ഗ്രേഡ് ആണ് ചെയ്തേക്കുന്നത്. അപ്പൊ അത് വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വാർഡ്രോബ്സ് ആണ്, ഇതിന്റെ വാർഡ്രോബ്സ്. അത് പോക്കറ്റിലോട്ട് കയറ്റിയാണ് നമ്മൾ ചെയ്ത്, പോക്കറ്റ് സ്പേസ് ഉണ്ടാക്കി അതിന്റെ ഇൻസൈഡിലോട്ടാണ് ഈ വാർഡ്രോബിനെ. റൂം ആയിട്ടാണ് ഡിഫൈൻ ചെയ്തു. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര ബെഡ്റൂംസ് ഉണ്ട് ഇവിടെ? ഇവിടെ 4 ബെഡ്റൂംസ് ആണ് നമുക്ക്, കൂടാതെ 3 ബെഡ്റൂംസും കൂടെ ഉണ്ട്. 3 ബെഡ്റൂംസ്. അതിന്റെ സൈസ് ഒക്കെ എങ്ങനെയാണ്? എല്ലാം സ്റ്റാൻഡേർഡ് സൈസ്, 12x12 ഫീറ്റ് ആണ്. കൂടുതൽ നമ്മൾ പ്രൊവൈഡ് ഫീറ്ററിൽ ആണ് കൂടുതലും കൊടുത്തേക്കുന്നത്. പിന്നെ ബാത്റൂംസും അതിനോട് എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. എല്ലാം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതിനകത്ത് തന്നെ എല്ലാത്തിനകത്തും വാർഡ്രോബ്സും അതുപോലെ തന്നെ ഈ പറയുന്ന ഇതേ സെയിം പാറ്റേൺ, സെയിം തീം തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്തത്. അതെ അതെ, സെയിം പാറ്റേൺ, സെയിം തീം തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ബാത്റൂം സ്പേസിലേക്ക് നോക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ബാത്റൂമിനകത്ത് എങ്ങനെയാണ് ഈ ടൈലിംഗ് കൊടുത്തിരിക്കുന്നത്? 4x2 വാളിലും താഴെ 2x2 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഇത് കംപ്ലീറ്റ് വാള് നമ്മൾ ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇത് ബാത്റൂമിന്റെ സൈസ് അത്ര വലിയ സൈസ് ഒന്നും അല്ല. അപ്പൊ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇതിന് വലിയ ടൈൽസ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കേ, സ്പേസ് കൂടുതൽ തോന്നിക്കാൻ വേണ്ടി തന്നെയാണ് വലിയ ടൈൽസിനകത്ത്. ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്തത്? കജാരി തന്നെയാണ് ഇത്. മോസ്റ്റ്ലി ഈ വീടിനെല്ലാം കജാരി തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ പറഞ്ഞ വോൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്, കൗണ്ടർ ടോപ്പ് മുകളില് ടൈൽസ് സ്പേസിന്റെ മുകളില് വെച്ചിരിക്കുന്നു. ഓക്കെ, അത് പിന്നെ മിറർ സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു മിറർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഡോർ എന്ന് പറയുന്നത് ഫൈബർ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. അതെ, ഫൈബർ ഡോർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത് നമുക്ക് ഇതിന്റെ മുകളിലത്തെ പോർഷൻ കാണാം, മുകളിലത്തെ അപ്പർ ലിവിംഗ് ഏരിയ കാണാം. ഇതിലെല്ലാം എനിക്ക് തോന്നുന്നു ലപോത്ര ഗ്രാനൈറ്റ്, ലപോത്ര ടാൻ ബ്രൗൺ ഫിനിഷ് ആണ് ടൈൽസ്. ഈ പറഞ്ഞ ഫ്ലോറിന്റെ അതേ ടൈൽസ് തന്നെയാണ്. അതായത് കജാരിയുടെ സീരീസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. പിന്നെ ഇതിന്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇത് 12mm ഗ്ലാസ്സിൽ മേളില് വുഡൻ ടോപ്പ് കൊടുത്തിരിക്കുന്നു. 12mm ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഇതാണ് ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസ്. ഈ അപ്പർ ലിവിംഗ് സ്പേസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസ് കം സെറ്റപ്പ്, ഓഫീസ് സ്റ്റഡി ഏരിയ, ഓഫീസ് അങ്ങനെ എല്ലാം കൂടെ ആണ് ഉദ്ദേശിച്ചത്. അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 100% താഴെ കംപ്ലീറ്റ് കണക്ഷൻസ് നമുക്ക് താഴേക്ക് 100% ആ ഒരു ഫാമിലി കണക്ട്, ഫാമിലി കണക്ടിവിറ്റി ചെയ്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇനി ഇതിന്റെ ഇവിടെ നിന്നുള്ള പുറത്തോട്ടുള്ള ഒരു കണക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതെ അതെ, ഇത് ഭയങ്കര നല്ലൊരു ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ എന്താ ചെയ്തിരിക്കുന്നത്? ഇതിന്റെ മേളിൽ നമ്മൾ ഗ്ലാസ് റൂഫ് ആണ് ഇട്ടേക്കുന്നത്. 12mm ഗ്ലാസ്, ടഫൻഡ് ഗ്ലാസ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഹാൻഡ് റൈൽസ് ലേസസ് ആണ്. ഇതൊരു ചെറിയൊരു ടെക്സ്ചർ ടൈപ്പ് പെയിന്റിംഗ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിന്റെ വേറൊരു തീമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ. അതെ അതെ. ഞാൻ കാണിച്ചോട്ടെ, ഇപ്പൊ ഇത്രയും ഇത് മതിയോ? മഴയുടെ തൂമാനം അടിച്ചു കയറാനുള്ള സാധ്യതകളുണ്ടാവുള്ളൂ. മാക്സിമം ഓവർലാപ്പിംഗ് ഇട്ടിട്ടുണ്ട്, ഏകദേശം 1 മീറ്റർ എങ്കിലും ഇവിടെ നിട്ടിട്ടുണ്ട്, ഓവർലാപ്പിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ? സാധ്യത വളരെ കുറവാണ്, മാക്സിമം ഓവർലാപ്പിംഗ് ചെയ്താണ് ഈ റൂഫ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇവിടെ മുകളിൽ 2 ബെഡ്റൂംസ് ആണുള്ളത്. അതെ, 2 ബെഡ്റൂംസ് മുകളിലുള്ളത്, താഴെ 2 ബെഡ്റൂംസ്. അതെ അതെ. അപ്പൊ ഈ മുകളിലുള്ള ബെഡ്റൂംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ടുള്ള ഒരു ആക്സസും കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി, ബാൽക്കണി ചെറിയൊരു വൈഡായിട്ട്, നാരോ വൈഡായിട്ടുള്ള ഒരു സ്പേസ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കണ്ട ആ ഒരു സ്പേസുമായിട്ട് തന്നെ കണക്റ്റീവായിട്ട് തന്നെ ചെയ്യുന്നത്. അതെ അതെ. ഇത് മുകളിൽ ചെയ്തിരിക്കുന്നത് എന്താണിത്? ഇത് നമ്മൾ വുഡൻ പ്ലാങ്ക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ CNC കട്ട് ചെയ്തെടുത്തേക്കുന്നത്, CNC കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. വുഡൻ പ്ലാങ്ക്സിൽ CNC കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അത് വളരെ പുറത്തു നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി. നൈറ്റിലൊക്കെ ലൈറ്റ് ഒക്കെ വീഴുമ്പം ആ CNC ഒരു ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുകളിലത്തെ ഒരു ഫ്ലോറും ഉണ്ടല്ലേ, ആ മുകളിലത്തെ ഫ്ലോറിന് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, ഒരു ക്യാവിറ്റി സ്പേസ് ഉണ്ട് ഇതിന്റെ ഓപ്പൺ ടെറസിൽ. ഓപ്പൺ ടെറസ്. അപ്പോൾ ആ ക്യാവിറ്റി സ്പേസും കവർ ചെയ്തിരിക്കുന്നത് ഈ വുഡൻ പ്ലാങ്ക്സ് വെച്ചാണ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലാങ്ക്സ് ആയിട്ടാണ് അതിനെ കവർ ചെയ്തത്. നമസ്കാരം മാഡം. നമസ്കാരം. മാഡത്തിന്റെ പേരെന്താണ്? ഷൈനി. ആക്ച്വലി ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനം
പൂർത്തീകരിക്കാൻ ഇദ്ദേഹം മാഡത്തിനെ ശരിക്കും സഹായിച്ചു. പെർഫെക്റ്റ്ലി. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിലൂടെ സാധിച്ചിട്ടുണ്ടല്ലേ. ഞങ്ങളുടെ ആഗ്രഹം മാത്രമല്ല, അതിൽ കൂടുതലായിട്ട് അദ്ദേഹം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. അപ്പൊ ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ പുറത്തുതന്നെയായിരുന്നു? അല്ല അല്ല, ഞങ്ങള് സൗദിയിലായിരുന്നു. പിന്നെ ഇപ്പൊ വീട് പണിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷെ ഞങ്ങൾ ഈ പണിയുന്ന സമയത്തൊന്നും ഞങ്ങൾ ഇവിടെ ഇല്ല. എല്ലാ കാര്യങ്ങളും ജിജോയാണ് എക്സിക്യൂട്ട് ചെയ്തത്. വളരെ പൂർണ്ണതയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തീർച്ചയായും. അപ്പൊ മാഡം, എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞങ്ങൾക്ക് VGC ബീന പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. കായംകുളം, കോട്ടയം, മലപ്പുറം, പുനലൂർ ഞങ്ങൾക്ക് എന്റെ ബ്രാഞ്ചസ് ഉണ്ട്. എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ട്രേഡിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനൊരു വീഡിയോ എടുക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്യാനായിട്ട് അനുവദിച്ചതിന് അങ്ങേയറ്റം നന്ദി. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരുപാട് വർക്കുകൾ ജിജോയ്ക്ക് കിട്ടാൻ സാധിക്കട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക.